ഗുരുകുലത്തിൻ്റെ ക്ലാസ്സുകൾ ആദ്യമേന്ന് തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തൂ. എല്ലാ കൂട്ടുകാർക്കും ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഞാൻ അജ്മൽ. ഇന്ന് ഗുരുകുലത്തിൽ മത്സര പരീക്ഷകൾക്ക് നിരന്തരം ചോദിക്കുവാൻ സാധ്യതയുള്ള ബയോളജി വിഭാഗത്തിൽ നിന്നും കുറേ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. ഏറ്റവും ഉറപ്പുള്ള അസ്ഥി താടിയെല്ല്. തലയോട്ടിയിലെ അസ്ഥികൾ 22. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്. ശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ ധമനികൾ. അശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ സിരകൾ. ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി. ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമൽ. ഏറ്റവും വലിയ അവയവം ത്വക്ക്. പ്രധാന ശുചീകരണ അവയവം വൃക്ക കിഡ്നി. മനുഷ്യ ഹൃദയത്തിലെ വാൽവുകൾ 4. ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി കരൾ. സാധാരണയായി കയ്യിൽ നാഡി പിടിച്ചു നോക്കുന്ന രക്തധമനി റേഡിയൽ ആർട്ടറി. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5-6 ലിറ്റർ. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് 60-65% വരെ. രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവം വൃക്ക. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ജലം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ പുരുഷ ബീജങ്ങൾ. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം ഏകദേശം 7.4. കുട്ടി വളർന്നു വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവം കണ്ണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം കരൾ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്? ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസയോഗ്യം ടയലിൻ. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം പെരികാർഡിയം. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിൽ. അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് 120 ദിവസം. മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി ഊഷ്മാവ് 37°C. രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണകത്തിൻ്റെ നിർമ്മാണ ഘടകം ഇരുമ്പ്. വിവിധ രക്തഗ്രൂപ്പുകൾ എ ബി
ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവ്. മനുഷ്യരക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു ഹീമോഗ്ലോബിൻ. മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മസ്തിഷ്കം. നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഏകദേശം 20 മൂലകങ്ങൾ. നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ അംശം കുറയുമ്പോഴാണ് വിളർച്ച ബാധിക്കുന്നത്? രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ. രക്തത്തിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു? 80%. മനുഷ്യൻ മരിച്ച് മറ്റു ശരീരഭാഗങ്ങളെല്ലാം മണ്ണായി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ സുരക്ഷിതമായിരിക്കുന്ന ശരീരഭാഗം പല്ല്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ പകുതിയിലേറെ മുറിച്ചു കളഞ്ഞാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സ്വയം വളരുന്നു. അത്ഭുതകരമായ പുനർജനന ശേഷിയുള്ള ആ അവയവം കരൾ. പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറിയിറങ്ങുന്ന രക്തത്തിൻ്റെ അളവ് 170 ലിറ്റർ. നമ്മുടെ ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത് എവിടെ? വൻകുടലിൽ. മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോം. മനുഷ്യ ശരീരത്തിൽ എത്ര പേശികളുണ്ട്? ഏകദേശം 660. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശികൾ മധ്യകർണത്തിലെ സ്റ്റേപ്പിസിനോട് ചേർന്ന് കാണുന്ന 2 പേശികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശികൾ നിതംബ പേശികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി ഗർഭാശയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി തുടയിലെ പേശി. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. ആരോഗ്യവാനായ ഒരാളിൻ്റെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് 1.2 കിലോഗ്രാം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പാരാതൈറോയിഡ് ഗ്രന്ഥി. ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികൾ കൊറോണറി ആർട്ടറികൾ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതപ്പോൾ കൊറോണറി ആർട്ടറിയിൽ രക്തപ്രവാഹത്തിന് പൂർണ്ണമായോ ഭാഗികമായോ തടസ്സമുണ്ടാകുമ്പോൾ. ആരോഗ്യവാനായ ഒരാളുടെ വലതു ശ്വാസകോശത്തിൻ്റെ ഏകദേശ തൂക്കം 600 ഗ്രാം. ആരോഗ്യവാനായ ഒരാളുടെ ഇടതു ശ്വാസകോശത്തിൻ്റെ ഏകദേശ തൂക്കം 550 ഗ്രാം. അന്നനാളത്തിൻ്റെ ശരാശരി നീളം 25 സെൻറ്റിമീറ്റർ. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എത്ര പാളികളുണ്ട്? 10. മരിച്ച ഒരു പുരുഷൻ്റെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. മരിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം ഗർഭപാത്രം. ജനിച്ചു കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്? 3 ആഴ്ച. ആരോഗ്യവാനായ ഒരാളിൻ്റെ ബ്ലഡ് പ്രഷർ 120 മുതൽ 80 മില്ലിമീറ്റർ മെർക്കുറി. ആരോഗ്യവാനായ ഒരാളുടെ കരളിൻ്റെ തൂക്കം 1200 മുതൽ 1500 ഗ്രാം വരെ. മനുഷ്യ ശരീരത്തിൽ ഒരു വിറ്റാമിൻ ഒരു ഹോർമോണായും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏതാണ്? വിറ്റാമിൻ ഡി. കരളിൻ്റെ ദിവസേനയുള്ള പിത്തരസ ഉൽപ്പാദന ശേഷി ഏകദേശം 1 ലിറ്റർ. പല്ലിന് പൊളിപ്പ് അനുഭവപ്പെടുന്നതെപ്പോൾ? പല്ലിൻ്റെ പുറമെയുള്ള ഇനാമൽ നഷ്ടപ്പെടുമ്പോൾ. ഹെർണിയ എന്താണ്? ശരീരത്തിൻ്റെ ബലക്ഷയമുള്ള ഭാഗത്തുകൂടി ആന്തരിക അവയവത്തിൻ്റെ ഭാഗം പുറത്തേക്ക് തള്ളുന്ന പുരുഷന്മാരിൽ മീശ കുരിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര്
ടെസ്റ്റോസ്റ്റൈറോൺ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്ന ശരീരാവയവം ആമാശയം. മനുഷ്യൻ്റെ ഹൃദയമിടപ്പ് എത്രയാണ്? മിനിറ്റിൽ 72 പ്രാവശ്യം. രക്തത്തിലെ ദ്രാവകം പ്ലാസ്മ. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നാം ഉള്ളിലെടുക്കുകയും പുറത്തെടുക്കുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ് 500 മില്ലി ലിറ്റർ.